കർമ്മത്തിൽ അധികാരത്തെ സംബന്ധിച്ചും ബാക്കി വരുന്നതും അതുപോലെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ഇപ്പോ അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് അങ്ങനെ അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ പിന്നീടാണ് ഉണ്ടായതെന്നും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഉണ്ടായതെന്നും ഒക്കെയുള്ള ചർച്ചകളൊക്കെ ഇതിഹാസങ്ങളില് നമ്മൾ സോ കോൾഡ് ഹിസ്റ്ററി ബുക്സിലൊക്കെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടത്തെറ്റാണ്. കാരണം ഇതൊന്നും ഇവർ സ്റ്റഡി ചെയ്തിട്ടേ അല്ല പറയുന്നത്, ഒരു ദൃഷ്ടിയിൽ മാത്രം കണ്ടുകൊണ്ടാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സാമാജികമായിട്ടുള്ള ചില വിഭാഗങ്ങൾ ഉണ്ടായിരുന്നത് പോലെ അന്നത്തെ ഗൃഹ സാഹചര്യങ്ങൾ വച്ചിട്ടുള്ള വിഭാഗീയ കർമ്മ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ചില കർമ്മങ്ങള് പുരുഷന്മാർക്ക് ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തു, ചില കർമ്മങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് വിട്ടുകൊടുത്തു. കാരണം അത് സമാജത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കാനുമുള്ള കാര്യമായിരുന്നു. കാരണം സമൂഹത്തെ സംരക്ഷിക്കുന്നത് നല്ല കുട്ടികളെ ജനിപ്പിച്ച് വളർത്തുന്നത് കൊണ്ടാണ്. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. സമൂഹം നിലനിൽക്കുന്നത് ഒരിക്കലും ധനം കൊണ്ട് മാത്രമല്ല, ധനവും സ്റ്റാറ്റസും സൗകര്യങ്ങളും കൊണ്ടല്ല. സമൂഹം നിലനിൽക്കുന്നത് നല്ല കുട്ടികളെ കൊണ്ടാണ്, നല്ല സംസ്കാരവാന്മാരായിട്ടുള്ള കുട്ടികളെ കൊണ്ടാണ്. അത് സംസ്കാരം ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അമ്മമാരാണ്. അതിനുവേണ്ടി ഒരു 6-7 വർഷം കുട്ടിയെ വളർത്താൻ, കുറഞ്ഞത് 6-7 വർഷം ഗുരുകുലത്തിൽ പോകുന്നതിന് മുമ്പ് അമ്മയും അച്ഛനുമാണ് ഈ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ കർത്തവ്യമാണ്. ഇന്ന് നമുക്കറിയാലോ കുട്ടികളെ വളർത്താൻ എത്ര സമയമാണ് വീട്ടിലെ അമ്മമാര് ചെലവഴിക്കുന്നത്, എന്തെല്ലാം കഷ്ടപ്പാടാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ അത് വളരെ സൗകര്യമായിട്ടാക്കിയാണ്. ഇപ്പൊ ഇന്ന് നമുക്ക് പിന്നെ ജോലിയിൽ നിന്ന് അവധി വാങ്ങണം, അവധി സ്വീകരിച്ചു വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ അന്ന് ഈ അവധി എന്ന് പറയുന്നത് ഇത്രയും വർഷത്തിലേക്കുള്ള അവധി അവർക്ക് കൊടുത്തിരുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ തന്നെ കൊടുത്തിരുന്നു. അപ്പോ അതാണ് അത് അങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. അല്ലാതെ അവരെ വിദ്യാഭ്യാസത്തിൽ ഇല്ല എന്നോ അല്ലെങ്കിൽ പഠിപ്പിക്കണ്ട എന്നുള്ള ഒന്നുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ് പറയുന്നത്. കാരണം ഇതും പലപ്പോഴും വിവാദമായിട്ടുള്ളതാണ് സ്ത്രീകളുടെ അധികാരത്തെ കുറിച്ച് പറയുമ്പോൾ. വേദം പഠിക്കാനും നേരത്തെ പറഞ്ഞ പോലെ കാണാ പഠിക്കാനും സ്വരം ചൊല്ലാനുമുള്ള അധികാരം എന്തായാലും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും സമയം അവർക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ അതിനൊരു വിഭാഗീയത വന്നു. അതിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ വേദത്തില് വന്ന സ്ത്രീകളുടെ പേരുകൾ നാരീ ജനങ്ങളുടെ പേരുകളാണ്. അതില് വിശ്വവാര, സികത, നീവാരി, ഘോഷ, റോമസ ഇങ്ങനെയൊക്കെയുള്ള അനേകം ഋഷികമാര് വേദത്തിലുണ്ട്. ഋഷികമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതില് നമുക്കിപ്പോ ഋഗ്വേദത്തില് ഏകദേശം ഒരു 200-ഓളം ഋഷികളുടെ പേരുകൾ ഉണ്ടെങ്കിൽ അതില് ഒരു 15-ഓളം പേരുകള് ഋഷികമാരുടെയാണ്. അതായത് വേദ മന്ത്രങ്ങളില് സംബന്ധിക്കുന്ന ദ്രഷ്ടികളായിട്ടുള്ള ഋഷികമാരുടെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാനൊന്ന് ഉദാഹരിക്കാം. കാരണം ഇത് പറയുമ്പോൾ അതിനൊരു പ്രമാണം പറയണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അധികാരമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിൽ പറയുമ്പോൾ അത് മനസ്സിലാവില്ല. പിന്നെ അതിൽ വന്ന മാറ്റത്തെ കുറിച്ചും പറയാം, സമയം ഉണ്ടെങ്കിൽ അതൊന്ന് പറയാം, അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ പറയാം. ഇപ്പൊ ഋഗ്വേദത്തില് രോമശ എന്ന ഒരു ഋഷികയുടെ പേരുണ്ട്. ഋഗ്വേദത്തില് 1-ാം മണ്ഡലത്തിൽ തന്നെയാണ് ഇത് വരുന്നത്, സൂക്തം 26. അതുപോലെ ഋഗ്വേദത്തിലെ തന്നെ 2-ാം മണ്ഡലത്തില് 1-ാം മണ്ഡലത്തിൽ തന്നെ ലോപാമുദ്രയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ വിശ്വവാര, ഇത് ഋഗ്വേദത്തിൽ 5-ാം മണ്ഡലത്തിൽ 28-ാമത്തെ സൂക്തം. അതുപോലെ ശാശ്വതി 8-ാം മണ്ഡലത്തില് 1-ാമത്തെ സൂക്തം. അപാല 8-ാം മണ്ഡലത്തില് 91-ാമത്തെ സൂക്തം. യമീ, ഇതൊക്കെ ഋഷികമാരുടെ പേരുകളാണ്, 10-ാം മണ്ഡലത്തില്. യമീ, ഘോഷ, സൂര്യ, ചന്ദ്രാണി, ഉർവശി, ദക്ഷിണ, സരമ, വാക്, ഗോധ, ശ്രദ്ധ, ഈ പേരുകളൊക്കെ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ തന്നെ വന്നതാണ്. അപ്പൊ ഇത്രയധികം ഋഷികമാരുടെ പേരുകള് വേദത്തിൽ തന്നെയുണ്ട്. അതായത് വിദുഷിയായിട്ട് തന്നെ ഉള്ള ഋഷികമാരാണ് അവര്
പിന്നെ വേദസംബന്ധമായിട്ടുള്ള അറിവുകൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നും അത് ഋഷികമാരായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഈ ഈ പറഞ്ഞ ഈ ഉദാഹരണങ്ങളൊക്കെ. അതുപോലെ മറ്റ് പണ്ഡിതകളായിട്ടുള്ള ഋഷികമാരുടെ അനേകം ഋഷികമാര് പണ്ഡിതകളായിട്ടുണ്ട്. അതുപോലെ പല നമ്മുടെ ഈ ശാസ്ത്രങ്ങളിൽ ദർശന ശാസ്ത്രങ്ങളിലൊക്കെ അവരുടെ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് ചെയ്ത പ്രത്യേക പ്രവൃത്തികൾ അവരുടെ അറിവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അനേകം ഉദാഹരണങ്ങള് നമുക്ക് എടുത്തു പറയാം. അതില് ഈ ഗൃഹ്യസൂത്രങ്ങളിലൊക്കെ തന്നെ യജ്ഞോപവീ ഇതായിട്ടും അവിടെ യജ്ഞം ചെയ്യുന്നതിനോടൊപ്പം ഒരുമിച്ചിരിക്കുന്ന കാര്യങ്ങളും, അതുപോലെ സീതാദേവിയെ കുറിച്ച് പറയുമ്പോൾ സീതാദേവിക്ക് മന്ത്രം അറിയാമായിരുന്നു എന്ന് രാമായണത്തിൽ കിഷ്കിന്ധകാണ്ഡത്തില് പറയുന്നുണ്ട്. അതുപോലെ കൗസല്യെ കുറിച്ച് പറയുമ്പോൾ കൗസല്യ അഗ്നിഹോത്ര പരായണയായിരുന്നു, നിത്യകർമ്മങ്ങൾ ചെയ്യുന്നവളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സുലഭ എന്ന ഒരു ബ്രഹ്മവാദിനിയെ കുറിച്ച് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ സ്വാമിജികള് ഈ സുലഭയുടെ പേര് എടുത്ത് പറയുന്നുണ്ട് ഭാഷ്യത്തില്. അതുപോലെ ആ സുലഭ പരിചയപ്പെടുത്തുമ്പോ പറയുന്നത് സാഹം തസ്മിൻ കുലേ ജാത ഭർത്തര്യസതി മദ്വിധേ വിനീത മോക്ഷധർമ്മേഷു ചരാമ്യേക മുനിവ്രതം. മുനിവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മോക്ഷധർമ്മശാസ്ത്രങ്ങള്, അതായത് മോക്ഷശാസ്ത്രങ്ങള് പ്രചരിപ്പിച്ചുകൊണ്ട് ബ്രഹ്മചാരിണിയായിട്ട് ഞാൻ സഞ്ചരിക്കുന്നു എന്ന് സുലഭ സ്വയം തന്നെ അവിടെ പരിചയപ്പെടുത്തുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അനേകം പേരുകൾ, അനേകം ഈ സ്ത്രീകളുടെ ആചരണങ്ങളെ കുറിച്ച് പറയുമ്പോഴും വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോഴും അനേകം ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ശാസ്ത്രങ്ങളെ പരിചയപ്പെടുത്തുന്നവർ, അതല്ലെങ്കിൽ ഈ ശാസ്ത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയില് ഗ്രന്ഥങ്ങൾ എഴുതുകയും പിന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തവര് എപ്പോഴും ഒരു വിഭാഗീയത ഉണ്ടാക്കി നിർത്താൻ ശ്രമിച്ചു. ഈ വിഭാഗീയത നേരത്തെ പറഞ്ഞതുപോലെ വ്യവഹാരത്തിന്റെ തലത്തിലുള്ള വിഭാഗീയത ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം വ്യവഹാരത്തെ നിലനിർത്താൻ തന്നെ അതെല്ലാം ആവശ്യമാണ്. എന്നാൽ ഈ വിഭാഗീയതയെല്ലാം വാസ്തവികമാണ്, ഇതൊക്കെ വേദവും ശാസ്ത്രങ്ങളും അനുശാസിക്കുന്നതാണ്, അത് പരമമാണ് എന്നൊക്കെ വാദിച്ച് അതിൻ്റെ വ്യാവഹാരിക തലം മാത്രം എടുത്ത് ആ വ്യാവഹാരിക തലത്തെ സത്യമായിട്ട് നിലനിർത്താൻ ശ്രമിച്ചു. അപ്പൊ അത് അങ്ങനെ വന്നപ്പോ സംഭവിച്ച പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ഉച്ചനീച ഭാവങ്ങളും ബാക്കി കാര്യങ്ങളും, അതുപോലെ തന്നെ ഇപ്പൊ ഈ സ്ത്രീസമത്വത്തിന്റെ കാര്യങ്ങളും. അപ്പൊ വേദം നേരിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചൊല്ലി പഠിക്കാൻ അധികാരമില്ല എന്ന് പറയുന്നതിന്റെ ഒരു വ്യാവഹാരിക കാരണമുണ്ട്. ആ കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതിലെ ഈ ഇവിടെ ഒരു ഇതിഹാസത്തിന്റെ രീതിയിൽ പറയുമ്പോ ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ അധികാരങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ മാറ്റം അനുസരിച്ച് വ്യവഹാര തലങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മൂലമായിട്ട് അടിസ്ഥാനമായിട്ട് എന്താണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ പിന്നെ ഉണ്ടായ മാറ്റങ്ങളുടെ ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രമം നമുക്ക് മനസ്സിലാകൂ. ഇപ്പോ ഒരു തെറ്റ് ഇന്ന് സംഭവിച്ചാൽ ആ തെറ്റ് ഇങ്ങനെ തെറ്റായി വരാൻ കാരണം എന്താണെന്ന് നമ്മൾ മുമ്പ് തന്നെ പോയിട്ട് മനസ്സിലാക്കണം. അപ്പൊ എവിടെയെങ്കിലും ഒരു ശരിയിൽ നിന്നായിരിക്കും മാറി 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 അത് തെറ്റായിട്ട് വന്നത്. അപ്പൊ ഒരു കാലത്ത് ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നത് മഹാപാപമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഭക്ഷണ സാധനത്തിൽ മായം ചേർക്കുക, വിഷം ചേർക്കുക എന്ന് പറയുന്നത് വലിയ പാപമായിരുന്നു. രാജാക്കന്മാരുടെ കാലത്ത് അവർക്ക് വധശിക്ഷയായിരുന്നു ഫലം. ഇന്നാണെങ്കിൽ നമുക്ക് മായമില്ലാത്ത ഭക്ഷണം ഇല്ല. അത് ഗവൺമെന്റ് അനുവദിച്ചത് പോലെയാണ് അവർ മായം ചേർക്കുന്നത്. അത് മായം എന്ന് പറഞ്ഞാൽ അൺനാച്ചുറൽ ആയിട്ടുള്ള മായമാണ് ചേർക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള നമുക്ക് പിന്നെന്താണ് ജീവരാശിക്ക് തന്നെ മനുഷ്യന് തന്നെ നാശം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മായം ചേർക്കുന്നു. അപ്പൊ അതിന് കാരണം എന്താണ്? ധനത്തോടുള്ള ആർത്തിയും അല്ലെങ്കിൽ മറ്റ് ജീവികളോട്
ഉള്ള ആ ഒരു എന്താ പറയുന്ന ആ ഒരു കരുണയോ മറ്റു സഹജീവികളെ അംഗീകരിക്കാത്തതിന്റെ കാരണവുമാണ്. സ്വന്തം കാര്യം നോക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിനൊരു പൂർവ്വസ്ഥിതിയുണ്ട്. ഇത് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, അപ്പൊ ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പോ ആണെങ്കിൽ അതിനൊരു മുൻ രീതി ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പല ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞാൽ, ഇപ്പോ ഞാൻ പറഞ്ഞു രാമായണത്തിലെ കൗസല്യ യജ്ഞം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ലങ്കയില് രാവണൻ സീതയെ ലങ്കയിൽ കൊണ്ടിരുത്തുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് സീത ദിവസവും സന്ധ്യ ഉപാസന ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഹനുമാൻ സീതയെ പോയി കാണുമ്പോ സന്ധ്യ ഉപാസന കഴിഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു കഥ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ കുന്തി ദേവി അഥർവ വേദത്തിലെ വലിയ വിദുഷിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ശാസ്ത്രങ്ങളില് സദ്യോവധു ബ്രഹ്മവാദിനി എന്ന രണ്ട് വിഭാഗം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സദ്യോവധു ബ്രഹ്മവാദിനി. ഈ സദ്യോവധു എന്ന് പറഞ്ഞാല് 16-17 വയസ്സ് വരെ വേണ്ട അധ്യയനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, അത് വേണ്ട കർമ്മങ്ങളും അതുപോലെ ഗൃഹസ്ഥാശ്രമത്തിൽ പോയി അനുഷ്ഠിക്കേണ്ടതൊക്കെ ചെയ്തതിന് ശേഷം വിവാഹം ചെയ്ത് ഗൃഹസ്ഥയായിട്ട് ജീവിക്കുന്ന ആ സ്ത്രീയാണ് സദ്യോവധു എന്ന് പറയുന്നത്. എന്നാൽ ബ്രഹ്മവാദിനി എന്ന് പറഞ്ഞാല് അധ്യയനം മുഴുവൻ പൂർത്തിയാക്കിയതിന് ശേഷം, അതായത് വേണ്ട അധ്യയനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വിവാഹ ജീവിതം നയിക്കുന്നവളാണ്. എന്നിട്ട് വിവാഹം കഴിഞ്ഞും ആ അധ്യയന സംബന്ധമായ കാര്യങ്ങൾ തുടരുന്നു. അപ്പോ ഇവിടെ മൈത്രേയ്യ ബൃഹദാരണ്യക ഉപനിഷത്തിൽ മൈത്രേയ്യ യാജ്ഞവൽക്യം ബ്രഹ്മവാദിനി എന്ന് പറയുന്നുണ്ട്. അത് ആചാര്യസ്വാമികളും അത് അനുവർത്തിക്കുന്നുണ്ട്. അതുപോലെ രാമായണത്തിലും ബ്രഹ്മവാദിനി ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ അധ്യയനം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതുപോലെ തന്നെ കാശകൃഷ്ണി എന്ന് പറഞ്ഞ ഒരു മഹാവിദുഷി ഉണ്ടായിരുന്നു. മീമാംസ ദർശനത്തില് ഒരു പ്രത്യേക വർഗീകരണം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ കാശകൃഷ്ണി എന്ന് പറഞ്ഞ വിദുഷി. അവരുടെ ആ ഗ്രൂപ്പ് ഇന്നും ശിഷ്യപരമ്പരയിൽ കേൾക്കുന്നുണ്ട്. മീമാംസ സംബന്ധമായിട്ട് കാശകൃഷ്ണ എന്നാണ് ആ ഗുരുപരമ്പരയുടെ പേര്. കാശകൃഷ്ണി എന്ന് പറഞ്ഞ മീമാംസ വിദുഷി ഉണ്ടാക്കിയതാണ്. അപ്പോ ഇതൊന്നും ചൊല്ലി പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഗാർഗിയെ കുറിച്ചുള്ള, ഇപ്പൊ ഗാർഗി അവിടെ ഒരു കഥ ഇതിൽ വരുന്നതാണെങ്കിലും ഗാർഗി വിദുഷിയാണ്. ആധ്യാത്മിക ശാസ്ത്രത്തിലെ യാജ്ഞവൽക്യനോട് ശാസ്ത്രാർത്ഥം ചെയ്തു. അത് ഒരു വട്ടമല്ല, രണ്ടു വട്ടം വളരെ തീവ്രമായിട്ട് ശാസ്ത്രാർത്ഥം വാദം ചെയ്തവളാണ് ഗാർഗി. അതുപോലെ ആത്രേയി, ആത്രേയി എന്നുള്ള പേര് വാൽമീകി അഗസ്ത്യ ഋഷിയിൽ നിന്ന് വേദാന്തം പഠിച്ചവളുടെ പേരായിട്ട് ആത്രേയിയെ കുറിച്ച് പറയുന്നുണ്ട്. ഭവഭൂതി തന്റെ ഉത്തരരാമചരിതത്തിലാണ് ആത്രേയിയെ കുറിച്ച് പറയുന്നത്. ഇപ്പോ സുലഭയെ കുറിച്ചും ബടവ എന്ന ഒരു സ്ത്രീയെ കുറിച്ചും ഒക്കെ ആശ്വലായന ഗൃഹ്യസൂത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഉപാധ്യായകളായിരുന്നു. ആചാര്യ എന്ന പദം വ്യാകരണത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ആചാര്യൻ എന്ന പുരുഷനും ആചാര്യ എന്ന സ്ത്രീയും അങ്ങനെ വ്യാകരണത്തിലും ഉണ്ടത്. അപ്പോ ഈ ജനസഭകളിലൊക്കെ പോയിട്ട് വാഗ്വാദങ്ങളൊക്കെ നടത്തിയിരുന്ന സുലഭയെ കുറിച്ചും അതുപോലെ തന്നെ പ്രാർത്ഥേതയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പ്രാർത്ഥിതേയി എന്ന് പറയുന്ന ഒരു വിദുഷിയെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ തന്നെ ശിവ സിദ്ധ എന്നുള്ള വിദുഷിമാര് അവര് ബ്രഹ്മവിദ്യയില് അത്യന്തം വൈദിഷ്യം നേടിയവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലെ തന്നെ 320 മുതലുള്ള അധ്യായങ്ങളില് ഉദ്യോഗ പർവ്വത്തിലുണ്ട്. അപ്പൊ ഈ ഈ കഥകളൊക്കെ കാണിക്കുന്നത് ചരിത്രപരമായിട്ട്, ഇപ്പൊ നമ്മള് ആ ഒരു ചരിത്രത്തിന്റെ ഭാഗം മാത്രമാണ് നോക്കിയത്, വേദവും വേദത്തോട് സംബന്ധിക്കുന്ന ചില ശാസ്ത്രങ്ങളും. ഇനിയും ഒരുപാട് അതിൽ പറയാനുണ്ട്. അത് കഴിഞ്ഞു വരുമ്പോൾ മധ്യകാലത്തിൽ വരുന്നതിൽ വളരെ സുദീർഘമായ ഒരു ചരിത്രത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന അത്രയും തുല്യ അധികാരിത്വം അല്ലെങ്കിൽ തുല്യ സഹഭാഗിത്വം മറ്റ് ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. അത് ഇന്നും നമുക്ക് കാണാം. ഇന്നും ലോകം തന്നെ അംഗീകരിക്കുന്നതാണ്
ഹിന്ദു മതത്തില് അല്ലെങ്കിൽ ഭാരതത്തില് സ്ത്രീകൾക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യവും ജീവിതവും ഇപ്പൊ മറ്റ് അമേരിക്കയിലൊക്കെ പറയുമ്പോ അത് അവരുടെ വേറൊരു മോഡേൺ രീതിയിലുള്ള ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അതായത് ഒരു നമുക്ക് പറയാം അതൊരു വേറൊരു സ്റ്റൈലാണ്, ഒരു ലൈഫ് സ്റ്റൈലാണ് അതുകൊണ്ട്. പക്ഷെ ഇവിടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിലല്ല, ഇവിടുത്തെ ആദരവിന് ഒരു പ്രാമാണികത ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വിദേശത്ത് അവർക്ക് ആദരവും ഇതൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ്, അങ്ങനെ ഒരു ക്രിയേറ്റഡ് ആണ് അത്. പക്ഷെ ഇവിടെ നമ്മൾ ക്രിയേറ്റഡ് അല്ല, നാച്ചുറൽ ആണ്. ഇവിടെ പരമ്പരയായിട്ട് നടന്നു വരുന്നത് കൊണ്ട് അത് നാച്ചുറൽ ആണ്. പിന്നെ വന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നതും പീഡനങ്ങൾ വരുന്നതും അല്ലെങ്കിൽ അസമത്വത്തെ കുറിച്ച് പറയുന്നതും ഒക്കെയുള്ള മറ്റ് കാര്യങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതില് രാഷ്ട്രീയമായിട്ടും വിഭാഗീയത സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ സാമൂഹ്യമായിട്ടുള്ള ചില വൈരുദ്ധ്യ ചിന്താഗതികളുടെ ഭാഗമായിട്ടും ഒക്കെ വരുന്ന മറ്റു കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും വേദത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രപരമായിട്ടോ തെളിയിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അതിനുമായിട്ട് ഇതിനൊന്നൊരു ബന്ധമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മൾ, ഞാൻ നേരത്തെ അന്നത്തിന്റെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങൾക്കും നമ്മുടെ സംസ്കാരങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ആദരവ്, അതായത് ഭക്ഷണം വിൽക്കുന്നത് തന്നെ പാപമായിട്ടാണ് നമ്മുടെ സംസ്കാരത്തിൽ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം വിൽക്കുക എന്നുള്ള വ്യവസ്ഥ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നവും, അതായത് ഇപ്പൊ അരി മറ്റ് സാധനങ്ങൾ വിൽക്കുന്നതുണ്ട്, പക്ഷെ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് ഹോട്ടലിലൊക്കെ വിൽക്കുന്നതിന് പോലുള്ള വിൽക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുപോലെ മായം ചേർക്കുന്നതോ അല്ലെങ്കിൽ അതിന് മറ്റ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ പാപമായിട്ടാണ് പറയുന്നത്. സ്വർണത്തിലൊക്കെ മായം ചേർക്കുന്നത് വലിയ പാപമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിൽ പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് പിന്നെ എന്താണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഗോൾഡ് തന്നെയുണ്ട്. അതായത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം, അത് ഗോൾഡ് ആണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ അതുപോലെയുള്ള സ്ഥിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇത്തരം കാര്യങ്ങള് നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇത്രയും അനാദികാലമായിട്ട് നടക്കുന്ന സംസ്കാരത്തിന്റെ ചെറിയൊരു ചരിത്രമെങ്കിലും നമ്മൾ പിന്നിലേക്ക് പോയി നോക്കണം. അതിവിവാദങ്ങളുടെ ദൃഷ്ടിയിലല്ല, യാഥാസ്ഥിതികമായിട്ട് അവിടെ പ്രമാണങ്ങൾ പറയുന്നത് എന്താണ് എന്നുള്ള നോക്കി കണ്ടിട്ട് വേണം മറ്റു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനെന്ന്. അപ്പൊ അതില് ഈ വിഭാഗീയതയും മാറ്റി ആ സമഭാവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആചാരങ്ങൾ കാണാൻ കഴിയുന്നത് ഗൃഹസ്ഥാശ്രമത്തിലാണ്. അപ്പൊ ആ ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ചുള്ള ചർച്ച വരുമ്പോ ഇനിയും ഇതിൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കും.